ഫ്രണ്ട്സ്, എല്ലാവർക്കും സിജിക്കി ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി അവൽ വിളയിച്ചതാണ്. അപ്പോൾ അവൽ വിളയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര ഇഷ്ടമാണോ അത്രയും ചേർക്കാവുന്നതാണ്. അതേപോലെ ഒരു പൊട്ടുകടലയാണ് എടുത്തേക്കുന്നത്, അത് ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തേക്കുന്നത് എള്ളാണ്, കറുത്ത എള്ളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓപ്ഷണലാണ്, പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. പിന്നീട് അവലെടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയുള്ള അവലാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നീട് മധുരത്തിനായിട്ട് 500 ഗ്രാം ശർക്കര പാനി എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവൽ വിളയിക്കാനായിട്ട് വേണ്ടുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊട്ടുകടലയും എള്ളും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ സ്കൂളിൽ കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പണ്ടൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചതാണ് മിക്കവാറും ഉണ്ടാവുക. വീട്ടിലൊക്കെ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈം ആകുമ്പം മമ്മി ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. നമുക്ക് 6 മാസത്തോളം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് ഞാൻ ഇവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ ചിരകിയതും കൂടെ ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയിലെ ആ ഒരു വെള്ളമയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകുക അങ്ങനെയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാകും. കളർ വ്യത്യാസമൊന്നും ആവേണ്ട കാര്യമില്ല, ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആ തേങ്ങ ഞാനിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ചെറിയ കട്ടിയുള്ള അവൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. വെറും നൈസായിട്ടുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഈ അവൽ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കുഴയാൻ പാടില്ല, ഒരു തരതരപ്പോടെ തന്നെ നമുക്ക് കിട്ടണം. അപ്പം കുറച്ച് കട്ടിയുള്ള അവൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും അവലും കൂടെ നന്നായിട്ട് ഈ നെയ്യിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ അവലിൻ്റെയും കൂടെ കളർദാ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1/2 കിലോഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരം എത്രയും വേണോ അതനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ഈ അവലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകരുത്, ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തരതരപ്പായിട്ട് തന്നെ ഇരിക്കണം, വിട്ടിരിക്കണം. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകരുത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അവൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള അവൽ ചേർത്ത് കൊടുത്താൽ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കട്ടിയുള്ള അവൽ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സത്യത്തിൽ ഒരു മെനക്കേടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കഴിച്ചാൽ വളരെ ഫില്ലിംഗ് ഉള്ളൊരു സ്നാക്കാണ് ഇത്. നമുക്ക് പെട്ടെന്നൊന്നും വിശക്കത്തില്ല അവലായതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു നട്ട്സ് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവല് വിളയിച്ചത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം നമുക്ക് ഇത് നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഒട്ടും കേടാവത്തില്ല. നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ മാത്രം മതിയാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കുട്ടികൾക്ക് സ്നാക്സായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം ചായയുടെ കൂടെ കൊടുക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു സ്നാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. നമ്മൾ കടയിൽ നിന്നുള്ള ബേക്കറി ഐറ്റംസും എണ്ണയിൽ വറുത്തതും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും നമുക്കായാലും കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നാട്ടിൽ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാറായി ഇതുപോലെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സായിട്ടൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു.